പാല ൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും നമ്മളുടെ യു ജി കൗൺസിലിംഗിൻ്റെ ഭാഗമായിട്ട് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ വർഷം വരെ എയിംസ് ഡൽഹിയിലും ബാക്കിയുള്ള ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സെപ്പറേറ്റ് എൻട്രൻസ് നടത്തുകയും സെപ്പറേറ്റ് കൗൺസിലിംഗ് പ്രൊസീജിയറുകളുമായിരുന്നു നീറ്റ് വന്നതോടുകൂടി എയിംസിനെയും ജിപ്മറിനെയും നീറ്റിൻ്റെ കൗൺസിലിങ്ങിൽ ഉൾപ്പെടുത്തുകയും ഈ വർഷം മുതൽ അതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എയിംസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെക്കുറിച്ചും അവിടുത്തെ സീറ്റ് കുറിച്ചും നമുക്കൊന്ന് നോക്കാം അതായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു എയിംസിൻ്റെ ടോട്ടൽ പത്തൊൻപത് എയിംസ് മെഡിക്കൽ കോളേജുകളാണ് ഈ വർഷത്തെ ഒന്നാം റൗണ്ടിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഉണ്ടാവുക ഇ ഡബ്ല്യു എസിൻ്റെ ഫിസിക്കലി ഡിസബിലിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവർക്ക് പന്ത്രണ്ട് സീറ്റുകളും ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഉള്ളവർക്ക് നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകളും എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉണ്ടാവും ജനറൽ വിഭാഗത്തിൽ പി എച്ചിൽ നാൽപ്പതും ജനറൽ വിഭാഗത്തിൻ്റെ യു ആറിന് എഴുന്നൂറ്റി അറുപത്തിയഞ്ച് സീറ്റുകളും ഈ ഒന്നാം റൗണ്ടിലുണ്ട് ഒ ബി സി പി എച്ചിന് ഇരുപത്തി ഒൻപതും ഒ ബി സിക്ക് നാനൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകളുമുണ്ട് എസ് സി കാൻഡിഡേറ്റിൻ്റെ പി എച്ച് വിഭാഗത്തിന് എട്ടും എസ് സി കാൻഡിഡേറ്റിന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് സീറ്റുകളുമുണ്ട് എസ് ടി പി എച്ച് വിഭാഗത്തിന് നാലും എസ് ടി കാൻഡിഡേറ്റിന് നൂറ്റി ഇരുപത്തി ഒൻപത് സീറ്റുൾപ്പെടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലോട്ടാണ് ഈ വർഷത്തെ എയിംസിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നടക്കുന്നത് എയിംസിൻ്റെ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്കറിയാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനേക്കായാലും നമ്മുടെ കേരളത്തിലാണെങ്കിലും അദർ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളാണെങ്കിലും എല്ലാവർക്കും ഏറ്റവും ആദ്യം എയിംസ് ഡൽഹി അല്ലെങ്കിൽ എയിംസ് ലൈ ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ പി ജി ഓൾറെഡി ഉള്ള നമ്മൾക്ക് എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിരിക്കുമല്ലോ നിങ്ങളുടെ ഒന്നാമത്തെ ചോയ്സ് അപ്പോൾ എയിംസിൻ്റെ ആ കോളേജുകളിലെ സീറ്റ് കുറിച്ചും അവിടുത്തെ കഴിഞ്ഞ വർഷത്തെപ്പോയി ലാസ്റ്റ് റാങ്കിനെ കുറിച്ചും കൂടി നമുക്കൊന്ന് നോക്കാം എയിംസിൻ്റെ എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ടിൽ ഈ തവണ പത്തൊൻപത് കോളേജുകളാണ് എയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു അതിൽ സീറ്റ് മെട്രിക്സ് നോക്കുമ്പോൾ ഡൽഹിയുടെ സീറ്റ് മെട്രിക്സ് മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയാണ് ഡൽഹിയുടേതായിട്ടുള്ള സീറ്റ് മെട്രിക്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ജനറൽ വിഭാഗത്തിന് നാൽപ്പത്തി ഒൻപത് സീറ്റുകൾ എയിംസ് ഡൽഹിയിലുണ്ട് അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് നാൽപ്പത്തി ഒൻപത് വരെയുള്ളവർക്ക് ഷുവർ സീറ്റാണ് എയിംസ് ഡൽഹി അവിടെ ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തി ഒന്ന് സീറ്റുകളുണ്ട് അപ്പം ഓൾ ഇന്ത്യ റാങ്ക് വന്നിട്ട് ഒ ബി സി കാറ്റഗറിയിലുള്ള മുപ്പത്തി ഒന്നാമത്തെ ആൾക്കാർ എയിംസ് ഡൽഹി ഒന്നാമത്തെ ഓപ്ഷനായിട്ട് കിട്ടും അതുറപ്പാണ് ഒ ബി സിയുടെ പി എച്ച് കാൻഡിഡേറ്റിനുള്ളവർക്ക് മൂന്ന് സീറ്റുകളും ഇ ഡബ്ല്യു എസ് ഉള്ളവർക്ക് ഡൽഹിയിൽ പതിനൊന്ന് സീറ്റുകളുണ്ട് നിങ്ങളുടെ കാറ്റഗറി ഇ ഡബ്ല്യു എസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി റാങ്കിൽ നിങ്ങൾ പതിനൊന്ന് വരെയാണെങ്കിൽ ഡൽഹി എയിംസ് നിങ്ങൾക്ക് ഷുവർ സീറ്റാകുന്നു ഇ ഡബ്ല്യു എസിൻ്റെ പി എച്ചിനായിട്ട് ഒരു സീറ്റുകളും ജനറൽ വിഭാഗത്തിൻ്റെ പി എച്ചിന് രണ്ട് സീറ്റുകളുമുണ്ട് എസ് സി കാൻഡിഡേറ്റ്സിന് പത്തൊൻപത് സീറ്റുകൾ എയിംസ് ഡൽഹിയിലുണ്ട് അപ്പോൾ കാറ്റഗറി റാങ്ക് എസ് സി കാറ്റഗറി റാങ്ക് പത്തൊൻപത് ആണെങ്കിൽ എയിംസ് ഡൽഹിയിൽ ഷുവർ സീറ്റാണ് എസ് ടി കാൻഡിഡേറ്റിന് ഒൻപത് സീറ്റുകളുമാണ് എയിംസ് ഡൽഹിയിലുള്ളത് ഇതാണ് എയിംസ് ഡൽഹിയുടെ കാറ്റഗറി ജനറൽ വിഭാഗത്തിന് നാൽപ്പത്തി ഒൻപത് സീറ്റുകളുണ്ട് അപ്പം മൊത്തം നൂറ് സീറ്റുകളാണ് എയിംസ് ഡൽഹിയിലുള്ളത് അത് എം സി സി ഡോ ട്ടെൻ ഐ സി ഡോ ട്ട് എൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒന്നാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നൂറ് സീറ്റുകളാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയെല്ലാം ജനറൽ വിഭാഗത്തിന് അൻപത് സീറ്റുകളും ബാക്കിയുള്ള വിഭാഗത്തിന് ഏതാണ്ട് സീറ്റ് മിട്രസ് ഒരേ രീതിയിലുമാണ് എങ്കിലും നമുക്ക് ജോധ്പൂരിലെയും ഭോപ്പാലിലെയും ഭുവനേശ്വറിലെയും സീറ്റുകൾ നോക്കാം ജോധ്പൂരിലും ജനറൽ വിഭാഗത്തിന് അൻപത് സീറ്റുകളും ഒ ബി സി വിഭാഗത്തിന് ഫിസിക്കലി പി എച്ച് റിസർവേഷൻ ഉള്ളവർക്ക് രണ്ടും ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തി ഒന്ന് സീറ്റുകളും ഉണ്ട് നമ്മുടെ ഒ ബി സി വിഭാഗത്തിൻ്റെ കാറ്റഗറി റാങ്ക് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത് വന്നു കഴിഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഉറപ്പായിട്ടൊരു സീറ്റ് നമുക്ക് കിട്ടും അതായത് ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തി ഒന്ന് സീറ്റുകൾ വെച്ച് ആദ്യത്തെ തുടങ്ങിയ അഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും സീറ്റ് റിസർവേഷനുണ്ട് ഒ ബി സി പി എച്ച് കാൻഡിഡേറ്റിന് രണ്ട് സീറ്റും ഇ ഡബ്ല്യു എസ് കെ പതിനൊന്ന് സീറ്റുകളുമുണ്ട് ജനറലിൻ്റെ പി എച്ച് വിഭാഗത്തിന് മൂന്ന് സീറ്റുകളും എസ് സി ക്യാൻഡിഡേറ്റിന് പതിനെട്ട് സീറ്റുകളും എസ് ടി കാൻഡിഡേറ്റിന് ഒൻപത് സീറ്റുകളുമാണ് ജോധ്പൂർ ഉള്ളത് ഈ സീറ്റ് മെട്രിക്സ് തന്നെയാണ് ബാക്കിയുള്ള കോളേജുകളിലും ഉള്ളത് ഭോപ്പാലിൻ്റെയും കൂടെ നോക്കാം എയിംസ് ഭോപ്പാല് ജനറൽ വിഭാഗത്തിന് അൻപത് സീറ്റുകളുണ്ട് ഒ ബി സി കാൻഡിഡേറ്റും മുപ്പത്തിയൊന്ന് സീറ്റുകളുണ്ട് ഈ ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെല്ലാം കാൻഡിഡേറ്റിന് ഒ ബി സി വിഭാഗത്തിന് മുപ്പത്തിയൊന്ന് സീറ്റുകളുണ്ട് പി എച്ച് വിഭാഗത്തിന് രണ്ടും ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് പതിനൊന്നും എസ് സി കാൻഡിഡേറ്റിന് പതിനെട്ടും എസ് ടി കാൻഡിഡേറ്റിന് ഒൻപത് സീറ്റുകളുണ്ട് ഇത് നമ്മുടെ എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സീറ്റ് മെട്രിക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എയിംസിൻ്റെ ഓരോ കോളേജുകളിലും ഓരോ വിഭാഗത്തിനും എത്ര സീറ്റുകളായിട്ടാണ് ഉണ്ടതെന്നും അത് അതാത് കാറ്റഗറിയിൽ എത്ര സീറ്റും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ നമ്മുടെ കാറ്റഗറി റാങ്ക് വെച്ചിട്ട് ഏറ്റവും ടോപ്പ് റാങ്കുകളാണെങ്കിൽ നമുക്ക് എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം എയിംസിൻ്റെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എയിംസിന് മാത്രമായിട്ടാണ് എൻട്രൻസ് നടന്നത് ആ എൻട്രൻസിൽ നിന്നും ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പോയ ലാസ്റ്റ് റാങ്ക് ആണ് ഈ കാണുന്നത് ഇത് നമ്മുടെ ബുള്ളൻ പാരാഡോ ടോവർജ്ജി എന്നുള്ള വെബ്സൈറ്റിൽ അനൗൺസ്മെൻറ്റിനകത്ത് പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഏത് റാങ്ക് ഓട്ടറിൽ നമുക്ക് എയിംസിന് കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്ക് മനസ്സിലാക്കാനായിട്ട് സഹായിക്കും ഈ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നപ്പോൾ പതിനഞ്ച് എയിംസാണ് നമ്മുടെ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഈ വർഷം പത്തൊൻപത് നാല് പുതിയ എയിംസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊത്തം പത്തൊൻപത് എയിംസിലോട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിലോട്ടാണ് ഈ വർഷത്തെ എം സി സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഒന്നാംഘട്ട അലോട്ട്മെൻറ്റ് നടക്കുന്നത് എയിംസിൻറ്റേതായ ടെൻഡൻസ് നടന്നപ്പോൾ ജനറൽ വിഭാഗത്തിന് അൻപത്തി രണ്ടാമത്തെ റാങ്ക് വരെ എയിംസ് ഡൽഹിയിൽ കിട്ടിയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് അപ്പോൾ ഈ വർഷം അൻപതിനകത്തുള്ളവർക്ക് നാൽപ്പത്തി ഒമ്പത് ജനറൽ സീറ്റുണ്ട് അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത്തെ ആൾക്ക് വരെ കഴിഞ്ഞ ഈ വർഷം കിട്ടുമെന്ന് ഉറപ്പാണ് കഴിഞ്ഞ വർഷം എയിംസിൻ്റെ ആയിട്ട് നടന്നപ്പോൾ അൻപത്തി രണ്ടാമതായിരുന്നു ലാസ്റ്റ് റാങ്ക് പിന്നെ പോയിരിക്കുന്നത് എയിംസ് ജോധ്പൂർ ആണ് രാജസ്ഥാനിലാണ് മുന്നൂറ്റി തൊണ്ണൂറായിരുന്നു അവിടുത്തെ ലാസ്റ്റ് റാങ്ക് അതിനുശേഷം എയിംസ് ഭുവനേശ്വർ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് റാങ്ക് വരെയുള്ളവർക്ക് എയിംസ് ഭുവനേശ്വർ കിട്ടിയിട്ടുണ്ട് എയിംസ് ഭോപ്പാലിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയും ഋഷികേശിൽ തൊള്ളായിരത്തി ആറ് വരെയും എയിംസ് റായ്പൂരിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വരെയും ലാസ്റ്റ് റാങ്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എയിംസിൻ്റേതായ എൻട്രൻസ് നടത്തിയപ്പോൾ എടുത്തിട്ടുണ്ട് എയിംസ് പാറ്റ്നയിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് റാങ്ക് ആണ് കഴിഞ്ഞ വർഷം തേർഡ് അലോട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ എയിംസിൻ്റേതായിട്ട് നടന്ന അലോട്ട്മെൻറ്റിൽ പോയിരിക്കുന്നത് ഇത് എയിംസിൻ്റെ കോളേജിൻ്റെ റാങ്ക് ഓർഡർ കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ എങ്ങനെ ചൂസ് ചെയ്തിരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ഓർഡർ അതിനുശേഷം പോയിരിക്കുന്ന എയിംസ് ബത്തിൻ്റെ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് വരെ പോയിട്ടുണ്ട് എയിംസ് നാഗ്പൂർ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ പോയിട്ടുണ്ട് എയിംസ് ഗോരഖ്പൂർ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വരെ പോയിട്ടുണ്ട് റൈബറേലി രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വരെയും തെലുങ്കാന രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വരെയും മംഗളഗിരി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് വരെയും കല്യാണി മൂവായിരത്തി തൊണ്ണൂറ്റി നാല് ഈ റേഞ്ച് നമ്മൾ നോക്കു നോക്കൂ എല്ലാം എടുത്തിരിക്കുന്ന കുട്ടികൾ ഏതാണ്ട് ഒരേ റേഞ്ച് തന്നെയാണ് രണ്ടാം ഘട്ടത്തിൽ തുടങ്ങി എയിംസിൽ എടുത്തിരിക്കുന്ന റാങ്കുകൾ അവിടെ റാങ്കോട്ടിൽ വലിയ വ്യത്യാസമില്ല സ്ഥലം നോക്കിയിട്ട് നമ്മളുടെ അടുത്തുള്ള എയിംസാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എയിംസ് ഡിയോർഗിൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വരെ കഴിഞ്ഞ വർഷം തേടലോട്ട്മെൻറ്റിൽ പതിനഞ്ചാമത്തെ കോളേജ് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് വരെ എയിംസിൻ്റെ ലാസ്റ്റ് റാങ്ക് വെച്ചിട്ട് അലോട്ട്മെൻറ്റ് പോയിട്ടുണ്ട് അപ്പോൾ ഈ വർഷം നമുക്കത് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ മോക്ക് അലോട്ട്മെൻറ്റ് വരുമ്പം എയിംസിൻ്റെ കോളേജുകളിൽ എങ്ങനെ കുട്ടികൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് നമുക്ക് വീണ്ടും പിറ്റേ ദിവസം വരെ നമുക്ക് റീ അറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഇ ഡബ്ല്യു ഇസ് കാറ്റഗറിക്ക് ധാരാളം സീറ്റുകൾ എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ട് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒ ബി സി വിഭാഗമാണെങ്കിൽ അവരുടെ ലാസ്റ്റ് റാങ്ക് ഓട്ടർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ബുള്ളിൻ പാലാ ഡോട്ട് ഒ ആർ ജിയുടെ വെബ്സൈറ്റിൽ അനൗൺസ്മെൻറ്റ് വഴി നോക്കിയാൽ മനസ്സിലാകും ഇത് നമുക്ക് ഈ വർഷം കിട്ടാനുള്ള സാധ്യതയല്ല എയിംസിൻ്റെ കോളേജുകളെ കുട്ടികൾ എങ്ങനെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങനെയാണ് മെറിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതിയാവും പിന്നെ കുട്ടികൾ കൂടുതൽ ചോദിക്കുന്നത് എയിംസ് ലൈക്ക് ഇൻഷൂട്ടുകൾ ജോധ്പൂർ ഭുവനേശ്വർ ഭോപ്പാൽ ഒക്കെ നമ്മുടെ മലയാളി എന്നാണ് ധാരാളം നമ്മുടെ ബുള്ളിൻ്റിലെ കുട്ടികൾ തന്നെ എല്ലായിടത്തും ഉണ്ടാവും നിങ്ങളെ സഹായിക്കാനായിട്ട് എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയാം ഓൾറെഡി തന്നെ യൂട്യൂബിൽ എല്ലാ എയിംസിലെയും തന്നെ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെയുള്ള ചോദ്യം എയിംസിലായി ഇപ്പം ഇവിടെ കോഴിക്കോടും തിരുവനന്തപുരവും കിട്ടുമ്പോൾ അതോ നിങ്ങൾക്ക് എയിംസ് ഭോപ്പാലോ ഭുവനേശ്വരോ ജോധ്പൂറോ എടുക്കണോന്നുള്ളതാണ് അത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടതാണ് എയിംസ് ആയിരുന്നു നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുക്കാം എല്ലാ സജ്ജീകരണത്തോടുകൂടി വളരെ നല്ല ഫാക്കൾട്ടിയാണ് അവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് വളരെ ഹൈ ആയിരിക്കും എയിംസിൻ്റെ കോളേജുകളിലാണ് നിങ്ങൾക്ക് കൂടുതൽ ആഗ്രഹമെങ്കിൽ എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ഈ വർഷം കേരള മെഡിക്കൽ റാങ്കിൽ വെച്ച് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ല കോളേജ് നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റ് വെച്ചാണോ കിട്ടുന്നത് അത് എടുക്കാം ഇനി സ്റ്റേറ്റ് ക്വാർട്ടർ വെച്ചാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എയിംസ് ഓൾ ഇന്ത്യ ക്വാട്ടറയുടെ ഒന്നാം റൗണ്ടിലും രണ്ടാം റൗണ്ടിലും മൂന്നാം റൗണ്ടിലും അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രേ അലോട്ട്മെന്റിലും നിങ്ങൾക്ക് സീറ്റുകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടാം ഘട്ടം കൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് തീരുകയും അതല്ല മോപ്പിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ അലോട്ട്മെൻറ്റിൽ തീരുകയും ചെയ്യും അപ്പം നിങ്ങൾക്ക് ഏത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് വഴിയാണോ കിട്ടുന്നത് എയിംസാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് മെഡിക്കൽ വഴി നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുമെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഓൾ ഇന്ത്യയുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മോപ്പ് റൗണ്ടും സ്ട്രേ വേക്കൻസിയും നിങ്ങൾക്ക് അവിടെ എയിംസ് ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ് ഇത്തവണ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും എയിംസ് ഉണ്ടാവും അത് നിങ്ങൾക്ക് എം സി സിയുടെ വെബ്സൈറ്റ് വഴി ഓപ്ഷൻ കൊടുക്കാം സ്ട്രേ വേക്കൻസി എയിംസ് എക്സാംസ് ഡോട്ട് ഓ ആർജി എന്ന് പറയുന്ന എയിംസിൻ്റെ എക്സാം വഴി ആയിരിക്കും ഫില്ല് ചെയ്യുന്നത് അതിന് നിങ്ങൾ എം സി സിയുടെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമേ സ്ട്രേ വേക്കൻസിയിൽ പരിഗണിക്കുകയുള്ളൂ എന്ന് മാത്രം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കുട്ടികളുടെയും എക്സ്പീരിയൻസ് എയിംസ് കോളേജിൽ പഠി എയിംസിൽ പഠിക്കുന്ന ഓരോ കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതും ഈ കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഓർഡറും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കോളേജുകളുടെ ഓപ്ഷൻ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം